ഒസാമ ബിൻ ലാദന്റെ ഒളി സംഗീതത്തെക്കുറിച്ച് അമേരിക്ക പാകിസ്ഥാനോട് വെളിപ്പെടുത്താതിരുന്നതിനുള്ള കാരണം പുറത്തുവിട്ട് മുൻ യുഎസ് പ്രതിരോധ സെക്രട്ടറി വിശ്വാസമില്ലായ്മയും ഇസ്ലാമാബാദുമായി വിവരങ്ങൾ പങ്കിട്ടതിനു ശേഷം തീവ്രവാദികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ മുൻ അനുഭവങ്ങളുമാണ് ഇതിനിടയാക്കിയതെന്ന് മുൻ യുഎസ് പ്രതിരോധ സെക്രട്ടറിയും സിഐഎ ചീഫുമായ ലിയോൺ ബാനേറ്റ് പറഞ്ഞു. ബിയോണ്ട് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഒസാമ ബിൻ ലാദന്റെ അബോട്ടാബാദ് പ്രദേശത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ പാകിസ്ഥാനിൽ ഇല്ലായിരുന്നുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ തന്നെ കൊടും ഭീകരനും അൽഖ്വയ്ദ മേധാവിയുമായ ഒസാമ ബിൻ ലാദൻ 2011 മെയ് 2 പാകിസ്ഥാനിലെ അബോട്ടാബാദ് കോമോഡിൽ വെച്ച് യുഎസ് നേവി സിയാന്റെ ഗൂഢനീക്കത്തിലാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാനിലെ ഒസാമയുടെ ഒളിസംഗീതത്തെ കുറിച്ച് കണ്ടെത്തിയപ്പോൾ അത് അബോട്ടാബാദ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതായി തിരിച്ചറിഞ്ഞു. അവരുടെ രഹസ്യാന്വേഷണ സേവനങ്ങളുടെ കേന്ദ്രമാണ് അബോട്ടാബാദ്. പാകിസ്ഥാൻ വെസ്റ്റ് പോയിന്റും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും പനേറ്റ പറഞ്ഞു. മറ്റ് കോമ്പൗണ്ടുകളേക്കാൾ മൂന്നിരട്ടി വലുതായിരുന്നു ഒസാമ ഒളിച്ചിരുന്ന സംഗീതം. മുള്ളുകമ്പ് വെച്ച് ചുറ്റിയ 18 അടിയുള്ള മതിലുകൾ ഒരു വശത്തും 12 അടിയുള്ള മതിലുകൾ മറുവശത്തും ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ ഇത്തരത്തിലൊരു കോമ്പൗണ്ട് ഉള്ള കാര്യം അവിടെയുള്ള ആർക്കും തന്നെ അറിയില്ലായിരുന്നു എന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അബോട്ടാബാദിലെ കോമ്പൗണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ പാകിസ്ഥാനുമായി ആ വിവരം പങ്കിടേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ച് അമേരിക്ക തീരുമാനമെടുത്തിരുന്നു. തീവ്രവാദികളുടെ ഒളിസംഗീതത്തെ കുറിച്ച് പാകിസ്ഥാനുമായി വിവരങ്ങൾ പങ്കിട്ടാൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഉടൻ രഹസ്യ സൂചന നൽകുകയും അവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുമായിരുന്നുവെന്ന് അന്നത്തെ യുഎസ് പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമ ഒടുവിൽ തീരുമാനമെടുത്തതായും പനേറ്റ പറഞ്ഞു. ഈ ആശങ്കയും വിശ്വാസക്കുറവും നിലനിൽക്കുന്നതിനാൽ ബിൻ ലാദന്റെ ഒളിസംഗീതത്തെ കുറിച്ച് പാകിസ്ഥാനോട് പറഞ്ഞില്ല. നടത്തിയ ഓപ്പറേഷനെ കുറിച്ച് അവരെ അറിയിച്ചതുമില്ല. കാരണം അങ്ങനെ അറിയിച്ചിരുന്നുവെങ്കിൽ ബിൻ ലാദൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനാൽ തന്നെ ബിൻ ലാദനെ പിന്തുടർന്ന് ഇല്ലാതാക്കാനുള്ള ദൗത്യത്തിൽ വിജയിക്കാൻ കഴിഞ്ഞെന്നും പനേറ്റ പറഞ്ഞു. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.